കേരളത്തിലെ സി പി എം രാഷ്ട്രീയത്തിൽ തലപ്പൊക്കത്തിൽ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ശേഷമുള്ള പേരായിരുന്നു ഇ പി ജയരാജന്റേത് പാർട്ടിയെ നിയന്ത്രിച്ച കണ്ണൂർ ലോബിയിലെ പ്രമുഖൻ ആരെയും കൂസാത്ത പ്രകൃതം പിണറായി പോലും പേരെടുത്ത് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഇതൊക്കെ ലഭിച്ചിരുന്ന അപൂർവം നേതാക്കളിൽ ഒരാളായിരുന്നു ഇ പി ജയരാജൻ എസ് എഫ്ഐയിലൂടെ സംഘടനാ രംഗത്തേക്ക് എത്തി പ്രഥമ അഖിലേന്ത്യാ പ്രസിഡന്റ് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി മുതൽ കേന്ദ്ര കമ്മിറ്റി അംഗം വരെയുള്ള പദവികൾ അങ്ങനെയുള്ള ഇ പി ജയരാജൻ ഇന്ന് എൽ ഡി എഫ് കൺവീനർ സ്ഥാനം ഉപേക്ഷിച്ച് പുറത്തേക്ക് പോയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇ പി ജയരാജൻ്റെ ഭാവി എന്തായിരിക്കും എന്താണ് അടുത്ത നീക്കം എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ചോദ്യമാണ് എങ്കിലും അത്ര കണ്ട് തന്നെ പ്രധാനമുള്ള മറ്റൊരു ചോദ്യം കൂടിയുണ്ട് എന്താണ് ബി ജെ പിയുടെ അടുത്ത നീക്കമെന്നത് ബി ജെ പിയുടെ ആ നീക്കത്തിന് കേരള രാഷ്ട്രീയത്തിൽ അതീവ പ്രാധാന്യമാണ് അതിനുള്ള പ്രധാന കാരണം ഇ പി ജയരാജന് എൽ ഡി എഫ് കൺവീനർ പദവി നഷ്ടമാകാനുള്ള പ്രധാന കാരണം ഇപിയുടെ കേരള പ്രഭാരിയായ പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയാണ് അതായത് ഇ പി ജയരാജനും പ്രകാശ് ജാവ്ദേക്കറും തമ്മിലുള്ള ബന്ധമാണ് ഒന്നുകൂടി തിരിച്ചു പറഞ്ഞാൽ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ബന്ധമെന്ന് ആരോപിക്കപ്പെട്ട വിവാദമായ സന്ദർഭമാണ് അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ എന്താണ് ബി ജെ പിയുടെ അടുത്ത നീക്കം എന്നുള്ളതിനെ ഏറെ പ്രാധാന്യമുണ്ട് തെരഞ്ഞെടുപ്പിനോട് അടുത്ത കാലഘട്ടത്തിലാണ് ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെല്ലാം തന്നെ ആളിക്കത്തുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷവും ഇ പി വിവാദം നിലനിന്നിരുന്നു എങ്കിൽ പോലും ഇ പി ജയരാജന് പാർട്ടിക്കുള്ളിൽ ലഭിച്ചിരുന്ന സ്ഥാനങ്ങളും പദവികളും എങ്ങനെയായിരുന്നു എന്നത് ആദ്യം പരിശോധിക്കേണ്ടതുണ്ട് അതായത് ഇ പി ജയരാജനെ ഒതുക്കുന്നു എന്നുള്ള വിമർശനങ്ങൾ പലപ്പോഴായി ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചും പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇ പി ജയരാജനെ പാർട്ടിയിൽ നിന്നും ഒതുക്കാനുള്ള ശ്രമമുണ്ടായിരുന്നു എന്നുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു മാത്രമല്ല ഇന്ന് ഇ പി ജയരാജന്റെ പുറത്താക്കൽ ശേഷം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇതേ വിമർശനമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇ പിക്ക് പാർട്ടി പിന്തുണ നൽകിയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം ഇ പി ജയരാജനെ കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയ നടപടിയിൽ പ്രതികരിക്കുകയായിരുന്നു തിരുവഞ്ചൂർ കുറെ കാലമായി അദ്ദേഹത്തെ പാർട്ടി ഒതുക്കുകയാണ് എന്നെ കുറിച്ചല്ല എന്ന മട്ടിൽ കണ്ണടച്ച് നടക്കുകയായിരുന്നു ഇ പി ജയരാജൻ ഓരോ സന്ദർഭത്തിലും നൽകേണ്ട നൽകേണ്ട പിന്തുണ പാർട്ടി അദ്ദേഹത്തിന് നൽകിയിട്ടില്ല അദ്ദേഹത്തിന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച പിന്തുണ എൽ ഡി എഫിൽ നിന്നും കിട്ടിയിട്ടുമില്ല ഇപ്പോൾ അതിന്റെ സ്വാഭാവിക പരിണാമമായ പുറത്താക്കുക എന്നതിലേക്കാണ് അതുകൊണ്ട് തന്നെ ഈ നീക്കങ്ങളെല്ലാം എത്തി നിൽക്കുന്നത് ഇ പി ജയരാജനെ പോലുള്ള ഒരാളോട് അങ്ങനെ ചെയ്യാമോ എന്ന ചോദ്യമാണ് സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നുണ്ട് ബി ജെ പി നേതാവ് ജാവദേക്കറെ ഇ പി ജയരാജൻ പോയി കണ്ടത് അദ്ദേഹത്തിന് മാത്രം തീരുമാനത്തില്ല എന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും അറിയാമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ഇത്രയും കാലം കഴിഞ്ഞിട്ടാണ് ജയരാജനെ പൂർവ്വകാല പ്രാബല്യത്തോടെ പുറത്താക്കാൻ തീരുമാനം തീരുമാനമെടുത്തതെന്നും തിരുവഞ്ചൂർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇത്തരമൊരു വിമർശനം അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ും പൂർണ്ണ പിന്തുണ യഥാർത്ഥത്തിൽ ഇ പി ജയരാജന് ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ പോലും യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് അവരുടെ നീക്കങ്ങളിലേക്കുള്ള സാധ്യത ഏറുകയാണ് മാത്രമല്ല പി കെ കൃഷ്ണദാസ് പോലും ഇ പി ജയരാജനുള്ള ക്ഷണം ആയിക്കൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു നല്ല അവസരം തന്നെയാണ് ഇ പി ജയരാജനെ പോലെ ഒരാളെ സ്വാധീനിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ബി ജെ പിയുടെ സമവാക്യങ്ങളെല്ലാം തന്നെ മാറിമറിയും തലവരെ തന്നെ മാറി മറിയാനുള്ള സാധ്യതയുമുണ്ട് കാരണം പ്രത്യേകിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ിലേക്ക് അത്രയും ചുരുങ്ങിയ കാലഘട്ടത്തെ ചരിത്രം മാത്രം എടുത്ത് പരിശോധിക്കുന്ന സാഹചര്യത്തിൽ എത്രമാത്രം വളർച്ചയാണ് ബിജെപിക്ക് കേരളത്തിൽ ഉണ്ടായത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും കൃത്യമായി തന്നെ കേരളത്തിലെ പൾസറിഞ്ഞുകൊണ്ടുള്ള രാഷ്ട്രീയ സമാവക്യങ്ങൾ രൂപീകരിച്ചു കൊണ്ട് തന്നെയാണ് ബിജെപി കളത്തിലിറങ്ങിയിട്ടുമുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബിജെപിക്ക് ഒരു സീറ്റ് ഉറപ്പിക്കാനും സാധിച്ചെന്നുള്ളതും എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ് ഇതേ സാഹചര്യത്തിലാണ് അതായത് പ്രത്യേകിച്ചും ബിജെപി വലിയ തരത്തിലുള്ള വോട്ട് നില ഉയർത്തുകയും സീറ്റുകൾ പിടിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഉപതെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും എല്ലാം തന്നെ ഇപ്പോൾ തൊട്ടടുത്ത് എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കളമാറ്റം എല്ലാം തന്നെ ബി ജെ പിക്ക് അനുകൂലമാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി കരുനീക്കാനായിട്ട് പി കെ കൃഷ്ണൻദാസിന്റെ ഭാഗത്തു നിന്നും ശ്രമമുണ്ടാകുന്നത് ബി ജെ പിയിൽ ചേരാൻ ഇ പി ജയരാജൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബി ജെ പി സംസ്ഥാന ഘടകം അത് ആലോചിക്കുമെന്ന് ബി ജെ പി ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ പി കെ കൃഷ്ണദാസ് പറഞ്ഞത് ശ്രദ്ധേയം തന്നെയാണ് സി പി എമ്മിൽ പവർ ഗ്രൂപ്പ് രൂപപ്പെടുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വേച്ഛാധിപത്യ നിലപാടുമായി ബന്ധപ്പെട്ടാണ് ഇ പി ഒതുക്കപ്പെടുന്നത് എന്നുള്ള ആരോപണം ഉയർന്നിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് സി പി എമ്മും എൽ ഡി എഫുമാണ് ഇത് അവരുടെ ആഭ്യന്തര പ്രശ്നവുമാണ് പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ച നടത്തിയതാണ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള കാരണമെന്ന് സി പി എം ഇതുവരെ പറഞ്ഞിട്ടില്ല മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവുമായി സംസാരിച്ചതിന് പുറത്താക്കുക എന്നത് നേരത്തെ സാമൂഹിക രംഗത്തുണ്ടായ അയിത്തം രാഷ്ട്രീയ രംഗത്തുണ്ടായിരിക്കുന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത് ഇ പി ജയരാജന്റെ പ്രതികരണവും വന്നിട്ടില്ല ഇ പി കേന്ദ്ര കമ്മിറ്റി അംഗമാണ് പാർട്ടിയിൽ തുടരണോ വേണ്ടയോ എന്നത് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണെന്നും പി കെ കൃഷ്ണദാസ് പറയുന്നുണ്ട് മാത്രമല്ല പ്രകാശ് ജാവ്ദേക്കറുമായി സംസാരിച്ചതിന്റെ പേരിലല്ല മാറ്റി നിർത്തൽ എന്നാണ് താൻ മനസ്സിലാക്കുന്നതെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് സി പി എമ്മിൽ പവർഗ്രൂപ്പ് രൂപപ്പെടുന്നുണ്ടെന്ന് അത് അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നുണ്ട് പി കെ കൃഷ്ണദാസിന്റെ ഈ വാക്കുകൾ ബി ജെ പിയുടെ സംസ്ഥാന ഘടകവും അതേ തലത്തിൽ തന്നെ ദേശീയ നേതൃത്വവും ഒരുപോലെ ആവർത്തിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾക്കെല്ലാം തന്നെ കേരളം സാക്ഷിയാകേണ്ടി മാത്രമല്ല ബി ജെ പിയുമായി സംസാരിച്ചതിൻ്റെ പേരിലാണ് ഇ പി ജയരാജനെ പുറത്താക്കുന്നത് എന്ന ചോദ്യത്തിന് സി പി എം മറുപടി നൽകേണ്ടി വരും പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം പ്രതിരോധത്തിലായിട്ടുണ്ടായിരുന്നത് വലിയൊരു തിരിച്ചടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ടു എന്നതുകൊണ്ട് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം തന്നെ ഇ പി ജയരാജനുമായുള്ള വിവാദം വരുന്നു ആ തെരഞ്ഞെടുപ്പിനോട് അടുത്തു തന്നെ ഇ പി ജയരാജൻ അത് അംഗീകരിച്ചുകൊണ്ട് പുറത്തു വരിക എന്ന് പറയുന്ന സാഹചര്യത്തിൽ അത് തീർച്ചയായിട്ടും വോട്ട് നിലയെ ബാധിച്ചു എന്ന് തന്നെയാണ് സി പി എമ്മിൻ്റെ വിലയിരുത്തൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് എല്ലാ തിരുത്തൽ നടപടികളുമായി മുന്നോട്ട് പോകുന്ന സി പി എമ്മിന് ഇത്തരമൊരു നീക്കം കൂടി നടത്തേണ്ടി വരുന്നത് മാത്രമല്ല സ്വാഭാവികമായും ഇ പിക്ക് എതിരെ ഇത്തരമൊരു നടപടി എടുത്തില്ല എങ്കിൽ നാളെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു നീക്കം പാർട്ടിയുടെ അണുങ്ങളുടെ ഭാഗത്തുനിന്നോ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ സി പി എമ്മിന് വീണ്ടും മൗനം പാലിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ടുതന്നെ ബി ജെ പിയിലേക്കുള്ള ഒരു കുത്തൊഴുക്കിനെ തടയിടാൻ ആ കുത്തൊഴുക്കിനെ പേടിപ്പിക്കുക എന്നൊരു ലക്ഷ്യം കൂടി സി പി എമ്മിൻ്റെ മുന്നിലുണ്ട് എന്നുള്ളതാണ് പക്ഷേ ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് സി പി എം എടുത്ത ഈ നടപടി അത് ഏത് തലത്തിലേക്കാണ് നീങ്ങുക എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടിവരും ഇ പി ജയരാജനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി അല്ലെങ്കിൽ പാർട്ടി സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്നും സജീവ രാഷ്ട്രീയത്തിൽ നിന്നും അദ്ദേഹം മാറി നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപക്ഷേ ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി മാറുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ടി വരും ഒരു നീക്കവും അത്തരത്തിൽ പ്രചോദിപ്പിക്കുന്ന ഒരു നീക്കവും ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയാണ് എന്നാൽ അതേസമയം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വീണ് കിട്ടിയിരിക്കുന്ന ഒരു തുറപ്പു ചീട്ടാണെന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ് ബി ജെ പി സി പി എം ബന്ധം ആളി കത്തിക്കാനായിട്ട് അവർ അവർ ശ്രമിക്കുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട കത്തിനിൽക്കുന്ന ഈ വിഷയത്തിൽ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും കൃത്യമായി തന്നെ ചുവടുവയ്പ്പ് ഉണ്ടാകുമെന്നുള്ള കാര്യവും തർക്കമില്ലാത്തത് തന്നെയാണ്